ഹൈ ഗായ്സ്, ഇറ്റ്സ് മീ നബി ഫ്രം ഓൺലൈൻ മീസോ. ഞാൻ ഇന്നോട് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൽ എങ്ങനെ ഈസി ആയിട്ട് ഒരു റെയ്ഡ് ഫാം ഉണ്ടാക്കാം എന്നുള്ളതിനാണ്. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ടോട്ടം ഓഫ് അൺഡൈങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയുക, നന്നായിട്ട് ഉപകാരപ്പെടുന്ന ഒരു ഫാമാണിത്. സോ നമുക്ക് നേരെ അതിൻ്റെ വീഡിയോയിലേക്ക് ഇട്ടാലോ. സോ ഗായ്സ്, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, 1, 2, 3 ഇതുപോലെ ഒരു ഹോൾ ഡിഗ് ചെയ്യുക. എന്നിട്ട് ഈ മൂന്ന് സൈഡിൻ്റെ ഈ സൈഡിൽ നിന്ന് 1, 2, 3, 4, 5, 6, 7, 8 ഇത്രയും നീളത്തിൽ കുഴിക്കുക. അപ്പോൾ ഇനി അത് എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഴി, ഇങ്ങോട്ട് 8 ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മൂടിയേക്കാം. നമ്മൾ മറന്ന് അല്ല, മൂടണ്ട, നമുക്ക് ഇത് ഒന്ന് അടയാളപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം വയ്ക്കാം. ഇനി തിരിച്ച് അപ്പുറത്തെ സൈഡിലേക്കും അങ്ങനെ ഒന്ന് തന്നെ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8 ഇനി നേരത്തെ പോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഇനി ഈ സൈഡിൽ നിന്ന് 8 എണ്ണം അങ്ങോട്ട്. 1, 2, 3, 4, 7, 8 ഓക്കെ. അതുപോലെ തന്നെ അപ്പുറത്തേക്കും 1, 2, 3, 4, 5, 6 അല്ലേ, സോറി, ഇവിടെ ഒരു എന്താ പറയുക, ചെറിയൊരു ഹോൾ പോലെ, അതായത് ഇവിടുത്തെ ആ സ്ഥലം തീരുന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് എണ്ണി ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8 ഓക്കെ. ഇനി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് സ്റ്റെയേഴ്സ് പോലെ ഇതുപോലെ നമുക്കൊരു എന്താ പറയുക, സ്റ്റെയർ പോലെ ഒരു സിക്സാഗിലായിട്ട് കുഴിക്കണം. അത് തന്നെ ഇപ്പുറത്തും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്തിട്ട് ഞാൻ കാണാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്താ പറയുക, ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒരു 2-3 ബ്ലോക്ക് മാറി കുറച്ച് ഏരിയ ഡിഗ് ചെയ്യുക. ഓക്കെ, 2, 3, 4 ഓക്കെ, ഇത് മതിയാവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു എന്താ പറയുക, ടോർച്ച് എടുക്കുക. എന്നിട്ട് ഒരു ടോർച്ച് ഇവിടെ ജസ്റ്റ് പ്ലേസ് ചെയ്താൽ ഇനി ഓക്കെ, ബെഡ് ഇവിടെ ഒരു ബെഡ് പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഈ ജസ്റ്റ് ഒന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് ഇവിടെ ഒരു വില്ലേജറിനെ സ്പോൺ ചെയ്യാം. ഇനി ഈ വില്ലേജർ ഈ ബെഡ് സ്വീകരിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഒരു വില്ലേജായിട്ട് കൂട്ടുള്ളൂ. അപ്പോൾ വില്ലേജായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഇവിടെ റെയ്ഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ കൂടെ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. അത് എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതാ ഇതുപോലെ സ്റ്റോൺസ് എന്തെങ്കിലും ഒരു സ്ലാബ് വയ്ക്കുക. എന്നിട്ട് വേണം വാട്ടർ ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോൺ സ്ലാബ് ഇതുപോലെ ക്രോസ് ക്രോസ് വെച്ചിട്ട് നമുക്ക് കാണാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതുപോലെ സ്ലാബ് വെച്ചിട്ടുണ്ട്. ഇനി വാട്ടർ ആഡ് ചെയ്യണം. വാട്ടർ ഇതാ ഇവിടെ 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 ഇതുപോലെ ഇങ്ങനെ വേണം വാട്ടർ ആഡ് ചെയ്യാൻ. സോ നമുക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ നമ്മളിതാ ഇവിടെ വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ ഒരു പ്ലസ് സൈൻ വേണം വരും. അത് വന്നു കഴിഞ്ഞാൽ വന്നു കഴിയും അതങ്ങനെ ഫുള്ള് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് വാട്ടർ എടുക്കുക, സോറി, വാട്ടർ എടുത്തിട്ട് ഇവിടെ ഒരെണ്ണം ആഡ് ചെയ്യുക. അപ്പോൾ അത് ഈ ഇവിടുത്തെ ഇത് പോയിട്ട് ഇനി അപ്പുറത്തും ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ ഫസ്റ്റ് 3 ബ്ലോക്ക് കിട്ടും. ഇനി ഈ ബ്ലോക്കിൽ ചെന്നിട്ട് 27 ഇതിൽ എന്താ പറയുക, അടി ബ്ലോക്ക് താഴേക്ക് മൈൻ ചെയ്യണം. സോ മൈൻ ചെയ്യുമല്ല, കുഴിക്കണം.
ഞാൻ കുഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സോ നമ്മളിപ്പോൾ അതും അത്രയും 27 ബ്ലോക്ക് താഴേക്ക് എന്താ പറയുക കുഴിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇനി അതിൻ്റെ അടിയിലേക്ക് പോകാം. ഇതിൻ്റെ അടിയിൽ ചെന്നിട്ട് ഒരു സൈഡിലേക്ക് ഒരു 4 ബ്ലോക്ക് നീളത്തിൽ കുഴിക്കുക. 2, 1, 2, 3, 4. എന്നിട്ട് ഇത് ജസ്റ്റ് ഒരെണ്ണം കൂടെ താഴ്ത്തുക. ടോർച്ച് വെച്ചേക്കാം. മൂപ്സ് ഒന്നും സ്പോണാവാണ്ടും ഒക്കെ ആയിട്ട്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇത്രയും വന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്ലോക്ക് സ്ഥലം വിട്ടിട്ട് ഡബിൾ ചെസ്റ്റ് ലാർജ് ചെസ്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് എന്താ പറയുക ചെസ്റ്റിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ചെയ്ത് ഹോപ്പർ വയ്ക്കുക. ഓക്കെ ഓക്കെ, സോ നമ്മളങ്ങനെ ഹോപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഹോപ്പറിൻ്റെ പുറത്ത് ഓരോ സ്ലാബ് ഇടുക. എന്നിട്ട് ഇനി ഈ സ്ലാബിൻ്റെ പുറത്ത് ഒരു ബ്ലോക്ക് വയ്ക്കുക. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു ഇതാണ് വെച്ചിരിക്കുന്നത്, എന്താ ഡേർട്ടാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റോണൊക്കെ എന്തെങ്കിലും കുറച്ചും കൂടെ കട്ടിയുള്ള വയ്ക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇവിടെ വന്നിട്ട് അത് അവിടെ നോക്കി എന്താ പറയുക വില്ലേജേഴ്സിനെ ഇല്ലേജേഴ്സിനെയൊക്കെ നമുക്ക് അറ്റാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് വീഴുന്ന സാധനങ്ങൾ ഈ ചെസ്റ്റിലേക്കായിട്ട് പോകും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് കയറാനുള്ള ഒരു ചെറിയ പാസേജ് വേ ഉണ്ടാക്കണം. ഓക്കെ, സോ ഗായ്സ് അപ്പോൾ നമ്മൾ ദാ ഇവിടെ ഒരു ചെറിയ എന്താ പറയുക എൻട്രൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നോക്കിനി അതുവഴി പോയി നമ്മുടെ കളക്ഷൻ ഏരിയയിൽ ചെന്ന് കയറാം. ഓക്കെ, സ്കാഫോൾഡിങ് വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ലാഡർ ഉപയോഗിക്കാം അല്ലെങ്കിൽ മറ്റെന്തും ഉപയോഗിക്കാം. ഓക്കെ, സോ നമുക്കിനി ഒരു നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഗൈസ് അപ്പോൾ നമ്മൾ അറിയാണ്ട് ഒരു റെയ്ഡ് ഉണ്ടാക്കി പോയി, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ജസ്റ്റ് കുറച്ച് സയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ ഇത്ര ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ കുറച്ച് ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്ത് നമുക്കൊന്ന് ഈ ഫ്ലോട്ടിങ് അതായത് ഈ ഒഴുകണ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക ബ്ലോക്ക് ഞാൻ പ്ലേസ് ചെയ്തു. ഓക്കെ, ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒരു ലാവ ലാവ ബക്കറ്റ് എടുത്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ലാവ ആഡ് ചെയ്യാം. വൈ ഈസന്റ് ലാവ വർക്കിംഗ്? ഓക്കെ, ലാവ വർക്ക് ആവുന്നില്ലല്ലോ, എന്ത് പറ്റി പോലും. ഓക്കെ, ലാവ ഇട്ടു. ഇനി നിങ്ങൾക്ക് എന്താ പറയുക റാവേജേഴ്സ് വരുമ്പോൾ ഈ റാവേജേഴ്സിൻ്റെ പുറത്ത് സൈഡിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ സൈഡിൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3 ബ്ലോക്കും കൂടെ പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ആ സൈഡിലും കൂടെ കൈ കിട്ടും. ഓക്കെ, സോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ റെയ്ഡ് ഉണ്ട്. ഇനി നമുക്ക് താഴെ 1-2 റെയ്ഡിന് വന്ന ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ട്, അവരെ ഒന്ന് സ്വർഗത്തിലേക്ക് അയച്ചിട്ട് വരാം. സ്വർഗമല്ല നരകം. അപ്പം നമുക്ക് എക്സ്പി കിട്ടും. പോരാത്തേനും നമ്മുടെ അതിൻ്റെ ലൂട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ കളക്റ്റ് ആവുകയും ചെയ്യും. ഇപ്പം ആ റെയ്ഡിൻ്റെ ഫസ്റ്റ് വേവ് ആയിരുന്നു, ഞാൻ ഈ വേവ് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടു. സോ ഗായ്സ് അപ്പം നമ്മുടെ റെയ്ഡ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തത് ഒരു സ്മൈറ്റ് 5 പിയേഴ്സിങ് ഫോർ സ്വീപ്പിംഗ് എഡ്ജ് 3 ലൂട്ടിംഗ് 3 ഒരു സ്വേർഡാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ലൂട്ട്സ് ഞാൻ കാണിച്ചു തരാം. ഒരു ക്രോസ്ബോ, ഒരു ടോട്ടം ഓഫ് എൻ്റെയും, 5 എമറൽഡ്, പിന്നെ 4 സാഡിലെ ഒരു സ്റ്റിക്ക്,
പോർഷൻ ഓഫ് ഹീലിംഗ് ഷുഗർ പിന്നെ ഒരു ഒമിനിയസ് ബാനർ. ഇതിൽ മൂന്ന് ഒമിനിയസ് ബാനർ, ഒരു ക്രോസ് ബോ, ഒരു ടോട്ടം ഓഫ് അൺഡൈങ്, രണ്ട് ടോട്ടം ഓഫ് അൺഡൈങ്, ഒരു ക്രോസ്, രണ്ട് ക്രോസ് ബോ ഉണ്ട്, പിന്നെ എമറൽഡ് ഉണ്ട്, കുറച്ച് ഗ്ലോ സ്റ്റോൺ ഉണ്ട്, സ്പൈഡർ ഐ ഉണ്ട്, പോർഷൻ ഓഫ് ഹീലിംഗും പിന്നെ ഒരു സൈഡില്. ഇതിലൊരു സൈഡിൽ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ടോട്ടം ഓഫ് അൺഡൈങ്, കുറച്ച് ഗൺ പൗഡർ, ഗ്ലോ സ്റ്റോൺ ഡസ്റ്റ്, പിന്നെ മൂന്ന് മിനിയസ് ബഡ്ജ് ബാനറ്, പിന്നെ 12 എമറൽഡ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് എടുക്കാൻ ദൂരം കാണിച്ചു തരാം ഞാൻ. ഓക്കേ, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. എന്താ പറയുക, ഇത്രയും എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അപ്പം ഇത്ര നല്ലൊരു എഫിഷ്യൻ്റ് ബട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണിത്. ഓക്കെ ഓക്കെ, സോ നമുക്കപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ചെക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.